Dear students, biological classification in the chapter in the next part, part 2 like a കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞിരുന്നത് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഹൂ പ്രപ്പോസ്ഡ് ടു കിങ്ഡം ആൻഡ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ദെൻ വാട്ട് ആർ ദ മേജർ ക്രൈറ്റീരിയ ഫോർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? വിച്ച് ആർ ദ ഫൈവ് കിങ്ഡംസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഫൈവ് കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ആ ഫൈവ് കിങ്ഡംസിനകത്ത് ഫസ്റ്റ് കിങ്ഡം ഇതായിരുന്നു. ഫസ്റ്റ് കിങ്ഡം കിങ്ഡം മുനീറ കിങ്ഡം മുനീറയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കിങ്ഡം മുനീറ വരുന്നത് അല്ലെങ്കിൽ കിങ്ഡം മുനീറ അതിനകത്ത് കൂടുതലായിട്ടും വരുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയകളാണ്. കിങ്ഡം മുനീറയ്ക്കകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഓർഗാനിസം ബാക്ടീരിയ. അപ്പോൾ ഫസ്റ്റ് കിങ്ഡത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കിങ്ഡം മുനീറ. ഓൾറെഡി യു നോ ബാക്ടീരിയ ദേ ബാക്ടീരിയ ആർ മൈക്രോ ഓർഗാനിസംസ്. They are the most abundant microorganisms. We can see bacteria in everywhere. We can see, ne? Every adathu undu. Bacteria, nammal evadu nokki kaniyalum bacteria undu. Namukku naked eyes kondu namukku kaanathilla ennu mathrame ullu. Oru endana nammal evade edoru prathalathi nokki kaniyalum evade illa namukku endana harmful aayittulladho allengil ഹാംഫുൾ അല്ലാത്തതൊക്കെ ആയ ബാക്ടീരിയകൾ ഇഷ്ടം പോലെയുണ്ട്. ഈവൻ സിമ്പിൾ നമ്മളൊരു ചെറിയൊരു ഇച്ചിരി മണ്ണെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിനകത്ത് ഡിഫറെൻ്റ് ടൈപ്സ് ഹൺഡ്രഡ് ഓഫ് ടൈപ്സ് ബാക്ടീരിയകളെ തന്നെ കാണാം നമുക്കതിനകത്ത്. അപ്പം ബാക്ടീരിയ എന്ന് പറയുന്നത് മോസ്റ്റ് അബണ്ടൻ്റ് ഓർഗാനിസം ആണ്. ദ ബാക്ടീരിയ ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസം മൈക്രോ ഓർഗാനിസമാണ്. ഇനി ദേ ക്യാൻ ലീവ് അറ്റ് എനി കണ്ടീഷൻ. അതായത് ബാക്ടീരിയയ്ക്ക് ഏത് ഹാബിറ്റാറ്റിലും അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലും ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഓർഗാനിസമാണ്. അതായത് ചില ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ വരെ ജീവിക്കുക. അതായത് ഇപ്പം അനുയോജ്യമായ കാലാവസ്ഥ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ബാക്ടീരിയയ്ക്ക് താമസിക്കുന്നത്. അതായത് എക്സ്ട്രീം കണ്ടീഷനിൽ ഇപ്പോൾ എക്സ്ട്രീം ഡ്രൗട്ടോ അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് എക്സ്ട്രീം ഹോട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? വിസ്റ്റാൻഡ് ചെയ്തു പോകും. പക്ഷേ നമ്മൾ നോർമലായിട്ടുള്ള ഓർഗാനിസത്തിന് അങ്ങനെയല്ല. നമുക്ക് ഓരോ ഓർഗാനിസത്തിന് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ അനിമൽസ് എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമാറ്റിക് കണ്ടീഷനുണ്ട്. ആ ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗാനിസം അവിടെ എന്തായി പോവും? ഡെഡായി പോവും. പക്ഷേ ഈ ബാക്ടീരിയ അങ്ങനെയല്ല. ദേ ഓൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സ് ഡെസേർട്ട്സ് സ്നോ ആൻഡ് ഡീപ്പ് ഓഷ്യൻസ്. എവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്ടീരിയനെ കാണാം. അപ്പം ബാക്ടീരിയ ആർ ദ കീ മെമ്പേഴ്സ് അല്ലെങ്കിൽ സോൾ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മുനീറ. കിങ്ഡം മുനീറയ്ക്കകത്തെ മുനീറൻസിനകത്തെ മെയിൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ കീ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. ഇനി വി ക്യാൻ ഡിവൈഡ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ദ ബാക്ടീരിയ ആർ ഡിവൈഡഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ്. ഷേപ്പിനെ ബേസ് ചെയ്ത് ബാക്ടീരിയ ആർ ഡിവൈഡഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ്. The first category is coccus. The first one is coccus. The coccus. Spherical shaped bacteria are called coccus. Cocci എന്ന് പറയുന്നത് plural ആണ്. Coccus എന്ന് പറഞ്ഞാൽ singular. അപ്പം coccus based on the shape bacteria are for divided into four categories. First shaped by the first bacteria is called coccus. കോക്കസ് ഈ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പം നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും ഈ ബാക്ടീരിയനെ കാണുന്നത്, കോക്കസിനെ എന്ന് പറയും കാണുന്നത്. സെക്കൻഡ് വൺ ഈസ് ബാസിലസ്. ബാസിലസ് ഈസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. ഇതുണ്ടോ റോഡ് പോലെ ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടായിരിക്കും റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. നമ്മുടെ മോരിനകത്തൊക്കെ കാണുന്നത് ലാക്ടോബാസിലസ്. അതായത് നമ്മൾ മോരിനകത്തൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ലാക്ടോബാസിലസ്. അതൊക്കെ ഇങ്ങനെ റോഡ് ഷേപ്ഡ്, നമുക്കിങ്ങനെ റോഡ് റോഡ് മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ റോഡ് റോഡായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇത് കോക്കസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലാണ്. ന്യൂമോണിയ വരുത്തുന്ന ബാക്ടീരിയ ന്യൂമോ കോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അതൊക്കെ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയയാണ്. ഇനി വിബ്രിയം. വിബ്രിയം മീൻസ് കോമ ഷേപ്ഡ് ബാക്ടീരിയ. ഇത് കണ്ടോ, അതൊരു കോമാടെ ഷേപ്പ്. വിബ്രിയോ കോളറ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയൊക്കെ കോളറ വരുന്ന ബാക്ടീരിയൊക്കെ ഈ ഷേപ്പിലുള്ള ബാക്ടീരിയയാണ്. ദെൻ സ്പൈറില്ല. സ്പെറിക്കൽ ഷേപ്പിൻ്റെ സ്പൈറൽ ഷേപ്ഡ്, ഇതുണ്ടോ സ്പൈറൽ വല്ല ഇങ്ങനെ ഇങ്ങനെ കാണുന്നത് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയാണ് സ്പൈറില്ല. അപ്പം നമ്മളിങ്ങനെ ബാക്ടീരിയാനെ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയ ഡിവൈഡഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ്: കോക്കസ്, ബാസിലസ്, വിബ്രിയം ആൻഡ് സ്പൈറില്ല. കോക്കസ്
The shape ana coccus is spherical shape, bacillus is rod shape, vibrium is coma shaped and spirillum is spiral shaped. ഇനി നമുക്കറിയാം ബാക്ടീരിയ ചില ബാക്ടീരിയ നമുക്ക് ഉപകാരികളാണ് ചിലത് നമുക്ക് എന്താണ് ഹാംഫുൾ ആയിട്ടുള്ളതാണ് അപ്പം ചില ബാക്ടീരിയ ഭയങ്കരമായിട്ടെന്താണ് ഡിസീസ് കോസിങ് ആയിട്ടുള്ളതാണ് ചിലത് നമുക്ക് ഹാംഫുൾ എന്താണ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയാണ് ഇപ്പം പാലിനെ മോരാക്കുന്ന ബാക്ടീരിയ അതുപോലെ പല പല ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ അതെല്ലാം എന്താണ് ഈ ബാക്ടീരിയൽ ആക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളാണ് അപ്പോൾ നമുക്ക് എല്ലാ ബാക്ടീരിയേനെയും കൊള്ളിയല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഹാംഫുൾ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പം ബാക്ടീരിയ കിങ്ഡം മൊണീറിൻസിനൊക്കെ കുറേ ഓർഗാനിസംസ് നമ്മളുടെ ഡെയിലി ലൈഫിന് വേണ്ട അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഓർഗാനിസംസാണ് ഇനി ബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കുക ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഒരു ബാക്ടീരിയയുടെ റോഡ് ഷേപ്പ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത് ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ ബട്ട് ഇറ്റ്സ് ബിഹേവിയർ ഈസ് വെരി കോംപ്ലക്സ് അതാണ് നമുക്ക് ബാക്ടീരിയ വളരെ മൈക്രോ ഓർഗാനിസമാണ് യൂണി സെല്ലുലാർ ആയിട്ടുള്ള പ്രോക്യാരിയോട്സ് ആണ് പ്രോക്യാരിയോട്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസോ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസോ ഒന്നും ഇല്ലാത്ത ഒരു ഓർഗാനിസമാണ് ബാക്ടീരിയ ഉള്ളി ഒരു എന്താണ് ജനറ്റിക് മെറ്റീരിയലും ഒന്ന് ഏതെങ്കിലും എന്താണ് മെംബ്രെയിൻ ബൗണ്ട് അല്ലാത്ത ഒന്നോ രണ്ട് സെൽ ഓർഗനൽസുമായിട്ട് കഴിയുന്ന ഓർഗാനിസമാണ് അതുകൊണ്ടാണ് അതിന് സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും ദാറ്റ് ബിഹേവിയർ ഈസ് വെരി കോംപ്ലക്സ് ആൻഡ് ദെയർ മെറ്റബോളിക് ആക്ടിവിറ്റി ഈസ് ഹൈലി കോംപ്ലക്സ് അതുപോലെ ഡൈവേഴ്സ് മെറ്റബോളിക് ആക്ടിവിറ്റി കാണിക്കുന്നവരാണ് നമുക്കറിയാം ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു ബാക്ടീരിയ അതായത് ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്താണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇപ്പം യൂക്യാരിയോട്സ് ബോഡിയാണ് യൂക്യാരിയോട്ടിക് മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ബോഡിയാണ് നമ്മുടെ പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ആ മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോഡിക്കകത്തേക്ക് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്രോക്യാരിയോട്ടിക് സെല്ല് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ആ പ്രോക്യാരിയോട്ടിക് സെല്ല് അതായത് ഈ ബാക്ടീരിയൽ ആൻഡ് ജീനോമിനെ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സെല്ലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ സെല്ലിൻ്റെ കൺട്രോൾ മുഴുവൻ അവരെ ഏറ്റെടുക്കും അങ്ങനെയാണ് നമുക്കത് ഡിസീസായി മാറുന്നത് അല്ലേ അപ്പോൾ നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് പക്ഷേ ദ ബിഹേവിയർ ഈസ് വെരി കോംപ്ലക്സ് അതായത് ഹൈലി എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനകത്തെല്ലാം ഡിസീസ് കോസ് ചെയ്യാനും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെ അതിൻ്റെ സെല്ലിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ ഇവരെ കൊണ്ട് സാധിക്കും അപ്പം ദർ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ ബട്ട് ദർ കോംപ്ലക്സ് ബിഹേവിയർ ഈസ് വെരി കോംപ്ലക്സ് അല്ലേ അല്ലേ അപ്പോൾ ഇതാണ് ബാക്ടീരിയയുടെ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ സെൽ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാറുണ്ട് സെല്ലിന് ഈ ബാക്ടീരിയയ്ക്ക് ഒരു ക്യാപ്സ്യൂളുണ്ട് സെൽ വാളുണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് സൈറ്റോപ്ലാസം അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഇനി സം ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക് ബാക്ടീരിയ ചില ബാക്ടീരിയ ഓട്ടോട്രോഫിക് ബാക്ടീരിയയാണ് ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഫ്രം ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റ് ഓട്ടോട്രോഫിക് അതായത് കീമോ ഓട്ടോട്രോപ്സ് ആയിരിക്കും ചില കെമിക്കൽ സബ്സ്റ്റൻസിനകത്ത് സബ്സ്റ്റൻസിനകത്തു നിന്ന് അതിനുള്ള ഫുഡ് തന്നെത്താൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ബാക്ടീരിയ ചിലത് ഓട്ടോട്രോഫിക് ബാക്ടീരിയയാണ് സം ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക് ബട്ട് സം ആർ മജോറിറ്റി ആർ ഹെറ്ററോട്രോപ്സ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസാണ് ഹെറ്ററോട്രോപ്സ് അപ്പം മജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോപ്സ് ഒന്നെങ്കിൽ മജോറിറ്റി ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആണ് കുറച്ച് മാത്രം എന്താണ് ഓട്ടോട്രോപ്സ് ആണ് തന്നെത്താൻ സ്വയം ഫുഡ് ഉണ്ടാക്കി ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് അപ്പം ദെയർ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ ബട്ട് ദെയർ ബിഹേവിയർ ഈസ് വെരി കോംപ്ലക്സ് ആൻഡ് ദേ ഷോസ് ഹൈലി എന്താണ് ഹൈ ഡൈവേഴ്സിറ്റി ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റി അപ്പോൾ അതാണ് ബാക്ടീരിയനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ബാക്ടീരിയനെ നമ്മൾ മെയിനായിട്ടും ടു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് പറയണതല്ല കേട്ടോ ഷേപ്പിനെ ബേസ് ചെയ്ത് നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലാണ്ട് തന്നെ നമ്മൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ടു ടൈപ്സ് ബാക്ടീരിയ ഉണ്ട് ദ വൺ ടൈപ്പ് ഈസ് കോൾഡ് ഫസ്റ്റ് ടൈപ്പ് ഈസ് കോൾഡ് ആർക്കി ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ ആർക്കി മീൻസ് ഏൻഷ്യൻറ്റ് ഏൻഷ്യൻറ്റ് ബാക്ടീരിയ അതായത് ഏറ്റവും ആദ്യം ഭൂമി ഉണ്ടായി വന്ന കാലം നിങ്ങൾക്കറിയാം എന്താണ് എർത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് ആ എർത്തിൻ്റെ അവസ്ഥ തന്നെയായിരുന്നു നമുക്കറിയാം ഹൈലി എന്താണ് ഒരു എക്സ്ട്രീം ഹാബിറ്റാറ്റാണ് അല്ലേ നമ്മൾ എർത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ആ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്
അപ്പോൾ ആദ്യം ഭൂമി ഉണ്ടായി വന്നു കഴിഞ്ഞിപ്പം ഭൂമിയിൽ ഭയങ്കര തണുപ്പായിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഭയങ്കര ചൂടായിരുന്നു. അതായത് ഒരു നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റിയ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല. പിന്നീട് ആ കണ്ടീഷൻസ് എല്ലാം കുറഞ്ഞ് 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 വന്നാണ് എന്തായത് ഭൂമിയിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും ആദ്യം ലൈഫ് ഡെവലപ്പ് ചെയ്തതിന് ഭൂമി ഉണ്ടായി വന്ന സമയത്ത് ആ ഒരു എക്സ്ട്രീം കണ്ടീഷനിലൊക്കെ ഉണ്ടായിരുന്ന ബാക്ടീരിയകളാണ് ഈ ആർക്കി ബാക്ടീരിയ. അതുകൊണ്ടാണ് ഈ ഏൻഷ്യൻറ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ഏൻഷ്യൻറ്റ് ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്, ദേ ക്യാൻ ലീവ് ആർക്കി ബാക്ടീരിയ, ദേ ക്യാൻ ലീവ് എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ പറയുന്നവരാണ് ആർക്കി ബാക്ടീരിയ. അപ്പോൾ ആർക്കി ബാക്ടീരിയയ്ക്ക് അങ്ങനെ മൂന്ന് എക്സാമ്പിളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഹാലോഫൈൽസ്, ഒന്ന് തെർമോ അസിഡോഫൈൽസ്, പിന്നെ ഒന്ന് മെത്തനോജൻസ്. ഇതിൻ്റെ മൂന്നിൻ്റെയും സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ദി ആർക്കി ബാക്ടീരിയ ദേ ലീവ് ഇൻ ഹാർഷസ്റ്റ് ഹാബിറ്റാറ്റ് സച്ച് എസ് എക്സ്ട്രീം സാൾട്ടി ഏരിയാസ്. ഇത്തിരി സാൾട്ടി ഏരിയാസിൽ ഉപ്പ് കൂടിയ, സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉപ്പ് കൂടിയ ആ ഏരിയയിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലൊക്കെ ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയകളെ പറയുന്ന പേരാണ് ഹാലോഫൈൽസ് എന്ന് പറയും. ഹാലോ മീൻസ് സാൾട്ട് എന്നാണ്. അപ്പം ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് എക്സ്ട്രീം സാൾട്ടി ഏരിയാസ് ആർ കോൾഡ് ഹാലോഫൈൽസ്. ദെൻ ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് ഹോട്ട് സ്പ്രിങ്സ്, ചൂട് നീരുറവകൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചൂട് നീരുറവകൾ എന്നൊക്കെ. അതായത് എന്താണ് വാട്ടറിനെ നല്ല ഹോട്ട് വാട്ടർ വരുന്ന ഉറവകളാണ്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അങ്ങനെയുള്ള അവിടെ ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയനെ വിളിക്കുന്നവരാണ് തെർമോ അസിഡോഫൈൽസ്. ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് ഇവിടെയാണ് ഹോട്ട് സ്പ്രിങ്സ് ആർ കോൾഡ് തെർമോ അസിഡോഫൈൽസ്. ആൻഡ് ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് മാർഷി ഏരിയാസ്, ചതുപ്പ് നിലങ്ങൾ. മാർഷി ഏരിയാസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങൾ ഇല്ലേ, ചതുപ്പ് നിലങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഏരിയാസിൽ ജീവിക്കുന്ന ബാക്ടീരിയനെ പറയണവരാണ് മെത്തനോജൻസ്. ഇവിടെയൊന്നും സാധാരണ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനൊന്നും ജീവിക്കില്ലതേ. ഉപ്പുവെള്ളത്തിനകത്ത് സാധാരണ ചില സ്പെഷ്യാലിറ്റി ഉള്ള ഓർഗാനിസംസ് മാത്രമേ ഇവിടെ ജീവിക്കത്തുള്ളൂ. അപ്പം നോർമലായിട്ടുള്ള പ്ലാന്റ്സോ അല്ലെങ്കിൽ ഓർഗാനിസംസോ ഒന്നും ഇവിടെ കാണത്തില്ല. അപ്പോൾ അതാണ് എക്സ്ട്രീം ഹാർഷ് ആയിട്ടുള്ള ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചറിന് നമ്മുടെ നോർമലി കാണപ്പെടുന്ന ബാക്ടീരിയയുടെ യു ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചറിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കാണും. അപ്പോൾ അതായത് ഇതിനൊരു ചെറിയ ഇച്ചിരി പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഓർഗാനിസത്തിന് എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് പേര് നിങ്ങൾ ഓർത്തിരുന്നുകൊള്ളണം. ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് ഇൻ സാൾട്ടി ഏരിയാസ് കോൾഡ് ഹാലോഫൈൽസ്. ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് ഹോട്ട് സ്പ്രിങ്സ് ആർ കോൾഡ് തെർമോസിഡോഫൈൽസ്. ആൻഡ് ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ലീവ് മാർഷി ഏരിയാസ് ആർ കോൾഡ് മെത്തനോജൻസ്. ഇനി ഈ മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ചില ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ചില ആനിമൽസിൻ്റെ, റൂമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ട് റീജിയണിൽ കാണപ്പെടുന്നുണ്ട്. ദ മെത്തനോജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് റൂമിനൻ്റ് ആനിമൽസ് ദറ്റ് ഈസ് കൗ ആൻഡ് ബഫലോ. ബഫലോ അയവർക്കുന്ന ഇതല്ലേ, കൗവിൻ്റെയും ബഫലോടെയൊക്കെ ഗട്ട് റീജിയൻ. ഗട്ട് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തൊണ്ടയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ അലിമെൻ്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ അവിടെ കാണപ്പെടുന്ന ചില ബാക്ടീരിയകളാണ് ഈ മെത്തനോജൻസിനെ അവിടെ കാണാം. എന്നിട്ട് ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്ടീരിയ മെത്തനോജൻസിൻ്റെ പ്രത്യേകതയാണ് ദേ ക്യാൻ പ്രൊഡ്യൂസ് മീഥെയ്ൻ. ദേ പ്രൊഡ്യൂസ് മീഥെയ്ൻ, അതിൻ്റെ മീഥെയ്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഈ കൗടങ്ങിനകത്ത് നിന്ന് ഇല്ലേ, നിങ്ങൾ കൗടങ്ങിനകത്ത് നിന്ന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേട്ടിട്ടില്ലേ, ഗോബർ ഗ്യാസൊക്കെ ഉണ്ടാകുന്നില്ല അടുക്കളയിൽ. അപ്പോൾ ആ ഗോബർ ഗ്യാസിനകത്ത് ഉണ്ടായി വരുന്ന എന്നതാ, നമ്മൾ എന്ത് ഗ്യാസ് നമ്മുടെ വീട്ടിൽ നമ്മളല്ലാത്ത കുക്കിംഗ് ഗ്യാസ്, പച്ചക്കറി വേസ്റ്റിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ അടിയിൽ കുറച്ച് എന്തിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചാണകം ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്ലറി എന്നും പറഞ്ഞുകൊണ്ട് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ, ഈ ചാണകത്തിനകത്ത് ഈ മെഥനോജൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ആനിമൽസിൻ്റെ ഗട്ടിനകത്ത് എന്തുണ്ട്, ഈ ബാക്ടീരിയ മെഥനോജൻസ് ഉണ്ട്. അതെന്നിട്ട് അതിൻ്റെ എലിമെൻ്ററി കനാലിൽ കൂടെ പാസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിന് ചാണകത്തിനകത്ത് പ്രസൻ്റ് ആയിരിക്കും ഈ മെത്തനോജൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗോബർ ഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നോർമലി വേസ്റ്റ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുമ്പോഴോ നമ്മളതിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് സ്ലറി ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നുണ്ട് ഈ മെത്തനോജൻസിൻ്റെ പ്രസൻസ് അവിടെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് ഈ മെത്തനോജൻസ് എന്ത് ചെയ്യും, പിന്നെ അതിനകത്തിരുന്നുകൊണ്ട് ഈ ബാക്ടീരിയ അവിടെ പ്രവർത്തിച്ച് മീഥെയ്ൻ ഗ്യാസ്, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും, മീഥെയ്നെ പ്രൊഡ്യൂസ് ചെയ്യും. പഴുത്തുലിയാണെങ്കിൽ നമ്മൾ പച്ചക്കറി വേസ് കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പം അതിനകത്ത് നിന്ന് ഗ്യാസ് പ്രൊഡ്യൂഷൻ നടത്തുന്നത് ഈ ബാക്ടീരിയയാണ്. അപ്പം ബാക്ടീരിയ ഈ മെത്തനോജൻസ് അങ്ങനെ ഈ കൗവിൻ്റെയൊക്കെ
ഗട്ട് റീജിയനിലുള്ളതുകൊണ്ട് അതിൻ്റെ എന്താണ് കൗടങ്ങിനകത്തൂടെ അത് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മീഥെയ്ൻ എന്ന് പറയുന്ന ഗ്യാസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോബർ ഗ്യാസ് കളക്ഷനോ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ അതിന് വേണ്ടിയാണ് ചാണകം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കുക്കിംഗ് ഗ്യാസിൻ്റെ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അതിനകത്തേക്ക് ഏത് ബാക്ടീരിയനെയാണ് നിങ്ങൾ അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഏത് ബാക്ടീരിയനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? മെഥനോജൻസിനെയാണ് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ കൗടങ്ങ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? നമ്മൾ എന്തിനാണ് ഈ ഗ്യാസ് പ്ലാന്റൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പം ഉണ്ടാക്കി കഴിയുമ്പം ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? മെഥനോജൻസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കി ബാക്ടീരിയക്കകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ ആർക്കി ബാക്ടീരിയ മീൻസ് എന്താണ്? ഏൻഷ്യൻറ്റ് ബാക്ടീരിയയാണ്. എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. ആ മൂന്ന് എക്സ്ട്രീം ഹാബിറ്റാറ്റ് നിങ്ങൾക്ക് പറഞ്ഞു, ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ് ആൻഡ് മെഥനോജൻസ്. പിന്നെ അതുപോലെ തന്നെ മെഥനോജൻസ് ആനിമൽസിൻ്റെ കൗടങ്ങിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ബാക്ടീരിയയാണ് മെഥനോജൻസ്. അത് മീഥെയ്ൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ. നമ്മൾ ഈ നോർമലി കാണപ്പെടുന്ന എല്ലാ ബാക്ടീരിയകളും യു ബാക്ടീരിയ, ട്രൂ ബാക്ടീരിയ. നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയകൾ, അതുപോലെ തൈരിനെ പൊളിപ്പിക്കുന്ന ബാക്ടീരിയകൾ, എന്താണ് വിനെഗർ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള ഇതെല്ലാം യു ബാക്ടീരിയയാണ്. യു ബാക്ടീരിയയുടെ ഡിഫറെൻ്റ്, ചിലപ്പോൾ അത് കോക്കസ് ആവാം, അല്ലെങ്കിൽ അത് എന്താണ് ബാസിലസ് ആവാം, വിബ്രിയോ ആവാം, ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊക്കെ ഈ കുള ഈ കുള എന്ന് എപ്പോഴും കേട്ടിട്ടുണ്ട്, എക്സ്കരീഷ്യ കുള, ഇതെല്ലാം ബാക്ടീരിയകളാണ്. ഇനി ഈ ബാക്ടീരിയയുടെ, യു ബാക്ടീരിയയുടെ പ്രത്യേകത എന്നാ? ദേ ഹാവ് എ റിജിഡ് സെൽ വോൾ. യു ബാക്ടീരിയയ്ക്ക് ഒരു റിജിഡ് സെൽ വോൾ ഉണ്ട് ആൻഡ് എ ഫ്ലജെല്ല. ഇനി മൂവ് ചെയ്യുന്ന ബാക്ടീരിയ ആണെങ്കിൽ അതിന് ഫ്ലജെല്ലം കാണും. മൂവ് ചെയ്യിപ്പിക്കാൻ, മൂവ് ചെയ്യുന്നതാണ്, ചില മൂവ് ചെയ്യാത്തതിന് ഫ്ലജെല്ലം ഉണ്ടായിരിക്കത്തില്ല. ഈ മോട്ടയിൽ എന്നാണ് പറഞ്ഞത്. അപ്പം ദേ ഹാവ് എ റിജിഡ് സെൽ വോൾ ആൻഡ് എ ഫ്ലജെല്ലം. ഇനി ഈ യു ബാക്ടീരിയക്കകത്ത് എന്തൊക്കെ ടൈപ്പ് കാണും? അതിനകത്ത് ദേ ഇൻക്ലൂഡ് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഓട്ടോട്രോപ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ് എന്നുണ്ട് കേട്ടോ. ദ ഇൻക്ലൂഡ് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഇനി ഓട്ടോട്രോപ്സിനകത്ത്, ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞ ബാക്ടീരിയകൾ ഫോട്ടോസിന്തറ്റിക് ആവാം അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ആവാം. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓട്ടോട്രോപ്സ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റിന് പകരം ഇവരെ ഏതെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസിനകത്തു നിന്ന് എനർജി സ്വീകരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞത്. എന്ത്, എനിവേ ഈ ടു ഗ്രൂപ്സ് ആർ എന്താണ്, ഓട്ടോട്രോപ്സ് ആണ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അതിൽ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണെങ്കിൽ സൺലൈറ്റിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നു. കീമോസിന്തറ്റിക് ഓർഗാനിസംസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനകത്ത് നിന്ന് അവർ എനർജി സ്വീകരിക്കുന്നു. അത്രയേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ് യു ബാക്ടീരിയ. ഈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു, യു മീൻസ് എന്താണ് യു, ഇ യു, യു മീൻസ് ബയോളജിക്കലി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ എന്നാണ് അർത്ഥം, ട്രൂ ബാക്ടീരിയ എന്നാണ് പറയുന്നത്. ഇനി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, ഇതിന് എക്സാമ്പിളാണ് സൈനോ ബാക്ടീരിയ. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി എന്നൊക്കെ പറയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന് അത് കിടപ്പുണ്ട്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വേണം? ഏതൊരു ഓർഗാനിസം ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ ആ ഓർഗാനിസത്തിനകത്ത് എന്ത് പ്രസൻ്റ് ആയിരിക്കണം? ക്ലോറോഫിൽ. അപ്പം ഇതിനകത്ത് ഈ ബാക്ടീരിയക്കകത്ത് എന്താണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ എ പ്രസൻ്റാണ്. ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പം ഇനി ദേ ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പോലെ ക്ലോറോഫിൽ എ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഈ പറഞ്ഞ സൈനോ ബാക്ടീരിയക്കകത്ത് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ബാക്ടീരിയക്കകത്ത് പ്രസൻ്റാണ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയുടെ പടമാണ് കാണുന്നത്. ഇനി സൈനോ ബാക്ടീരിയ, സൈനോ ബാക്ടീരിയനെ കുറിച്ച് അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗിനെ കുറിച്ചാണ് പറഞ്ഞത്. സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗി. ഈ സൈനോ ബാക്ടീരിയ സാധാരണ നമ്മൾ കുളത്തിലൊക്കെ പായലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് സൈനോ ബാക്ടീരിയ. യൂണി സെല്ലുലാറാണ്. ചിലത് കോളനി ആയിട്ട്, ഓരോരോ കോളോണിയൽ കോളനി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതുണ്ടത് ഒരു ഒരു കോളനി കൊളോണിയൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഫിലമെൻ്റസ്, ചിലത് ഇങ്ങനെ ഫിലമെൻ്റ് പോലെ ഇത് ഇതുണ്ടോ, ഓരോരോ ഫിലമെൻറ്റ് നീണ്ട് നീണ്ട് നീണ്ട്, ഇതൊരു ഫിലമെൻ്റ് ആണ്.
ചിലത് ഒറ്റ 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 ഇങ്ങനെ കോളനി കോളനി പോലെ കാണപ്പെടും. ഇതിനകത്ത് പടമില്ല, ഇതിനകത്തോ. യൂണിസെല്ലുലാറാണ്, കൊളോണിയലാണ്, ഫിലമെൻ്റസ് ആണ് ചിലത്. എല്ലാം ഒരെണ്ണത്തിനകത്ത് തന്നെ ഒരു ക്യാരക്ടറല്ല പറഞ്ഞത്. ചില ബാക്ടീരിയകൾ ഇതിനകത്തെ യൂണിസെല്ലുലാർ, എല്ലാ യൂണിസെല്ലുലാറാണ്. കൊളോണിയലാണ് ചിലത്, കൊളോണിയൽ കോളനി പോലെ ഒരു ഒരു ഗ്രൂപ്പ് കോളനി, അടുത്ത ഗ്രൂപ്പ് കോളനിയായിട്ട് കോളനി കോളനി പോലെ കാണപ്പെടുന്നു. ചിലത് ഇങ്ങനെ ഫിലമെൻ്റ് ഇത് കാണോ, ഇതുപോലെ ഫിലമെൻ്റ് പോലെ കാണപ്പെടുന്നു. ഇനി മറൈൻ കാണാറുണ്ട്, അതുപോലെ ടെറസ്ട്രിയൽ കരയിലും കാണാറുണ്ട്. അതായത് നല്ല നനവുള്ള ഏരിയാസിലെല്ലാം കാണാറുണ്ട്. ചിലത് ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടറിലും കാണാറുണ്ട്, ചില മറൈനിലും കാണാറുണ്ട്. അപ്പം ചില ഈ ഏരിയയിലൊക്കെയാണ് സാധാരണ ഇത് കാണപ്പെടുന്നത്. ഇനി ഒരു കോളനി ആയിട്ടാണ് കാണപ്പെടുന്നെങ്കിൽ ഓരോ കോളനിയെയും കവർ ചെയ്ത് ഒരു ജെലാറ്റിനസ് ഷീത്ത് കാണും. ഈ ഒരു കോളനി ഒരു ഒരു 10 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു 100 ബാക്ടീരിയ കൂടി, ഒരു 100 ബ്ലൂ ഗ്രീൻ ആൽഗ കൂടി ഒരൊറ്റ കോളനി. ആ കോളനിയുടെ ചുറ്റും ഇങ്ങനെ ഒരു വഴുവഴുക്കുള്ള ഒരു ദ്രാവകമുണ്ട് അല്ലേ. നമ്മൾ ജെല്ലി എന്ന് പറഞ്ഞ ജെല്ലി പോലത്തെ ജെല്ലിയുടെ പേതറിയത്തിൽ ഒരു വഴുവഴു എന്ന് പറഞ്ഞാൽ ജെലാറ്റിനസ് ഷീത്ത് കാണും. ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടി നിർത്താനായിട്ട്. അപ്പോൾ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്. ഇനി ഈ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ഓഫൻ പ്രൊഡ്യൂസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടറിനകത്ത് ബ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് ദേ പ്രൊഡ്യൂസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ഹൂ ആരാ? സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ. നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന കുളവോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കതിനകത്തെല്ലാം ഇങ്ങനെ പച്ചക്കളറിലെ പായലിങ്ങനെ പിടിച്ചു വരും. കുറേ സ്പൈറോകറിയാണ്, ചിലതൊക്കെ ഇതിനകത്ത് ഈ പറഞ്ഞ സൈനോ ബാക്ടീരിയകൾ കാണും. അപ്പോൾ അതിങ്ങനെ ഗ്രോത്ത് ഇങ്ങനെ എക്സസ് ആയിട്ട് ഗ്രോ ചെയ്ത് അതിൻ്റെ സെക്രട്ടറി മെറ്റബോളൈറ്റ്സിനെ എല്ലാം കൂടെ അങ്ങനെ അകത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒഴുക്കൊന്നും ഇല്ലാണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമായി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിന്നൊരു ബാഡ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ റാപ്പിഡായിട്ട് ഇതിനകത്ത് എന്തിനകത്ത് ഈ കുളത്തിനകത്തൊക്കെ ഗ്രോ ചെയ്യുന്നതിനാണ് ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ റാപ്പിഡായിട്ട് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് ആ ഏരിയ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നതിനാണ് വാട്ടർ ബ്ലൂംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊല്യൂട്ടഡ് ബോഡിക്കകത്തൊക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാഗ്നൻറ്റ് വാട്ടറിനകത്തൊക്കെയാണ് കൂടുതലും ഈ ബ്ലൂ ഗ്രീൻ ആൽഗ കാണപ്പെടുന്നത്. ഒഴുക്ക് വാട്ടറിനകത്തൊക്കെ സാധാരണ നോർമലി ആൽഗകളാണ് കാണപ്പെടുന്നത്. പൊല്യൂട്ടഡ് വാട്ടറിനകത്താണ് ഇത് കൂടുതലും ഈ നോസ്റ്റോക്ക് അനാബീൻ അങ്ങനെയുള്ള ഓസിലേറ്ററി ഇങ്ങനെയുള്ള ബാക്ടീരിയകളെല്ലാം കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയാണ് ഇതിനെ ആൽഗ എന്ന് വിളിക്കാനുള്ള കാരണം. ഇത് ആക്ച്വലി മൊണീറൻസ് ആണ്, പക്ഷേ ഇതിനെ നമ്മൾ ആൽഗയുടെ കൂടെയും പെടുത്തുന്നുണ്ട്. കാരണം ആൽഗയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഓർഗാനിസത്തിനകത്തുള്ളത് കൊണ്ട്, അതായത് ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളതും പിന്നെ ആൽഗയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതിനെ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആൽഗയ്ക്കകത്തും പെടുത്തിയിട്ടുണ്ട്, പക്ഷേ ആക്ച്വലി ഇത് കിങ്ഡം മൊണീറൻസ് ആണ്, യൂണിസെല്ലിൽ എന്താണ് പ്രൊക്യാരിയോട്സ് ആണ്. അപ്പോൾ സൈനോ ബാക്ടീരിയയുടെ പ്രത്യേകതകളാണ് ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൈനോ ബാക്ടീരിയകളാണ്. ഇത് അനാബീന എന്ന് പറയുന്ന ബാക്ടീരിയ, ഇത് അനാബീനയുടെ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഓരോരോ ഫിലമെൻ്റ് ടൈപ്പാണ്. ഇത് നോസ്റ്റോക്ക്, ഇത് നോസ്റ്റോക്കാണ്. ഇത് ഓസിലറ്റോറി എന്ന് പറയുന്നൊരു ബാക്ടീരിയയാണ്. ഇനി ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗയുടെ പ്രത്യേകതയാണ് ദേ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് മണ്ണിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനൊരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്, ദാറ്റ് സെൽസ് ആർ കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂ ഗ്രീൻ ആൽഗെ ദേ ഹാവ് എ സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ്. ദ നൈട്രജൻ ഫിക്സിംഗ് സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ദേ ആർ കോൾഡ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് ഇത് കണ്ടോ, ഒരു മൂന്നാല് ഇത് ഓരോന്ന് ഓരോ ഫിലമെൻ്റാണ്. അപ്പോൾ ഓരോ സെല്ല് കഴിയുമ്പോൾ ഒരു സെല്ല്, ഒരു രണ്ടാമത്തെ സെല്ല്, ഇങ്ങനെ ഓരോ സെല്ല് കഴിഞ്ഞ് കുറച്ച് ഒരു മൂന്നാല് സെല്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഹെറ്ററോസിസ്റ്റിൻ്റെ സെല്ല് കാണും. ഇത് കണ്ടോ, ഇത് വീണ്ടും ഒരു ഹെറ്ററോസിസ്റ്റിൻ്റെ സെല്ലാണ്. ഇത് കണ്ടോ, എന്നിട്ട് ഇത് ഫിലമെൻ്റസ് ആണെങ്കിൽ പോലും ഇതിനെ കവർ ചെയ്ത് കണ്ടോ, ഈ ഫിലമെൻറ്റിനെ കവർ ചെയ്ത്. നമുക്കറിയാം നമ്മൾ പായലൊക്കെ തൊട്ട് കഴിയുമ്പോൾ ഒരു വഴുവഴുക്കലല്ലേ, ആ വഴുവഴുക്കലിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മ്യൂസിലേജിനസ് ഷീത്ത്, ഈ പറഞ്ഞ ഈ ഓരോ ഫിലമെൻറ്റിനെ തൊട്ട് അല്ലെങ്കിൽ ഇത് ഓരോന്നിനെയും കവർ ചെയ്ത് ഇങ്ങനെ ഒരു മ്യൂസിലേജിനസ് ഷീത്ത് ഉള്ളത് കൊണ്ടാണ് ആ വഴുവഴുക്ക് അല്ലേ, ഒരു സ്ലൈമി ഒരു ഒരു തിന്നിപ്പോണ ഒരു നേച്ചർ. അപ്പോൾ ഈ നോസ്റ്റോക്ക് എക്സാമ്പിളാണ് നോസ്റ്റോക്ക് ആൻഡ് അനാബീന. ഇത് അനാബീനയാണ്. ഈ അനാബീന എന്ന് പറയുന്ന ബാക്ടീരിയക്കകത്തും അതുപോലെ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ബാക്ടീരിയക്കകത്തും എന്തുണ്ട്, ഈ ഹെറ്ററോസിസ്റ്റ് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. അപ്പോൾ ഈ പേര് ഓർത്തിരുന്നോണം, ഇതിന് എക്സാമ്പിൾ ഓർത്തിരുന്നോണം, നോസ്റ്റോക്ക് ആൻഡ് അനാബീന. അതുകൊണ്ട് അനാബീനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ മുഴുത്ത മുഴുത്ത സെല്ലും,
ഈ സെല്ല് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ വലിയ വലിയ സെല്ലെന്ന് പറഞ്ഞാൽ ഹെറ്ററോസിസ്റ്റുകളാണ്. അപ്പോൾ ഈ ഹെറ്ററോസിസ്റ്റാണ് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ, ഫ്രീ നൈട്രജനെ ഫിക്സ് ചെയ്ത് എന്താണ് മണ്ണിലേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ വാട്ടറിനകത്താണെങ്കിൽ വാട്ടറിലേക്ക് ലയിപ്പിച്ച് വാട്ടറിനകത്തുള്ള പ്ലാന്റ്സിനൊക്കെ യൂസ്ഫുള്ളാക്കി മാറ്റുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേക ബ്ലൂ ഗ്രീൻ ആൽഗയും കൊണ്ടുള്ള ഉപയോഗമാണിത്. ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഏറ്റവും വലിയൊരു ഇതാണ് അതിന് നൈട്രജൻ ഫിക്സിംഗ് സെൽസ് ഉള്ളതുകൊണ്ട് അത് നൈട്രജനെ ഫിക്സ് ചെയ്ത് അത് ജീവിക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ ആ സോയിലിനകത്തേക്ക് നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫാർമേഴ്സിനൊക്കെ അത് ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം ബാക്കി പ്ലാന്റ്സിന് അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം ഫിക്സ് ചെയ്ത നൈട്രജനെ സോയിലിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വരുന്ന നൈട്രജനാണ് ഈ പ്ലാന്റ്സ് അബ്സോർവ് ചെയ്തെടുക്കുന്നത്. അപ്പം ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ ബാക്ടീരിയക്കകത്ത്, യു ബാക്ടീരിയക്കകത്ത് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയക്കകത്ത് നമ്മൾ യു ബാക്ടീരിയനെ, സൈനോ ബാക്ടീരിയനെ പറഞ്ഞു. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട്, കെമിക്കൽ സബ്സ്റ്റൻസിനകത്ത് നിന്ന്, അതായത് ദേ ഓക്സിഡൈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് എസ് നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ദെയർ എ ടി പി പ്രൊഡക്ഷൻ. ഇപ്പോൾ ഈ നൈട്രേറ്റ്സിനെ, നൈട്രൈറ്റിനെ, അമോണിയനെയൊക്കെ ഇതെന്ത് ചെയ്യും, ഈ ഓർഗാനിക് സബ്സ്റ്റൻസിനകത്ത് ആക്ട് ചെയ്ത് അതിനെ വിഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജിയിൽ നിന്നാണ് ഈ ബാക്ടീരിയകൾ, ഈ ഹെറ്ററോട്രോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് വിഘടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ച്, അതുകൊണ്ടാണ് അതിനെ കീമോ സിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ, കീമോ സിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് എന്ത് ചെയ്യുന്ന ഈ ന്യൂട്രിയൻറ്റ് റീസൈക്കിളിനകത്തൊക്കെ ഗ്രേറ്റ് റോള് വഹിക്കുന്ന ഒരു ഓർഗാനിസംസാണ്. അതായത് നമ്മൾ ബോഡിയൊക്കെ ഡെഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പോൾ പ്ലാന്റ് ആയാലും അനിമൽ ആയാലും ബോഡിയൊക്കെ ഡെഡായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വേഗം വന്ന് ആക്ട് ചെയ്യുന്നവരാണ് മൈക്രോ ഓർഗാനിസംസാണ്. ഈ മൈക്രോ ഓർഗാനിസംസ് എന്താ അതിനകത്ത് ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസംസ് ആക്ട് ചെയ്ത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കുറേ ഓർഗാനിക് സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ആ ഓർഗാനിക് സബ്സ്റ്റൻസിനെ ഇനോർഗാനിക് സബ്സ്റ്റൻസാക്കി മാറ്റി ഓക്സിഡൈസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന എനർജീനെയാണ് ഇവർ എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി കുറേ ബാക്ടീരിയ ഉണ്ട്, ഇങ്ങനെ ഫോട്ടോസിന്തസിസിനകത്ത് വരികയില്ല, കീമോസിന്തസിസും ചെയ്യത്തില്ല, അവർ ഹെറ്ററോട്രോപ്സ്, മറ്റു ഓർഗാനിസത്തിൻ്റെ പുറത്ത് നിന്ന് ഫുഡിനെ അല്ലെങ്കിൽ മറ്റു ഓർഗാനിസത്തിൻ്റെ അകത്ത് പാരസൈറ്റ്സ് ആയിട്ട് കഴിഞ്ഞുകൂടി അവരിൻ്റെ ഫുഡിനെ എടുക്കുന്ന കുറേ ബാക്ടീരിയകളും ഉണ്ട്. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇതാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. റൈസോബിയം, റൈസോബിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എവിടെയാ പയർ ചെടികളുടെ വേരുകൾക്കകത്തൊക്കെ കാണപ്പെടുന്ന റൈസോബിയ, നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയയാണ്. പിന്നെ ഇത് ലാക്ടോബാസിലസ്, ഇതാണ് തൈരിനകത്തൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയ, ലാക്ടോബാസിലസ്. ഇത് വിബ്രിയോ കോളറെ, കോളറ വരുത്തുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറെ, ഇതുകൊണ്ട് ഒരു കോമ ഷേപ്ഡ് ബാക്ടീരിയ. സാൽമണല്ല ടൈഫി, എന്താണ് ടൈഫോയിഡ് വരുത്തുന്ന സാൽമണല്ല ടൈഫി മ്യൂറിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, സാൽമണല്ല ടൈഫി എന്ന് പറയുന്നത് ഇതാണ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. അപ്പോൾ ഇതെല്ലാം ഹെറ്ററോട്രോഫിക് ഇഷ്ടംപോലെ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയാണ്. അപ്പം ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് കുറേയൊക്കെ ഉപയോഗം നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ ബാക്ടീരിയനെ പർപ്പസ്ഫുള്ളി ഇടുന്നില്ലെങ്കിൽ പോലും ആ ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ടാണ് അവിടെ നടക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നത്, കേഡിനെ അല്ലെ, മിൽക്കിനെ കേടാക്കി മാറ്റുന്നു. ദേ ആർ യൂസ്ഡ് ടു മേക്ക് എ കേഡ് ഫ്രം മിൽക്ക്, മിൽക്കിൽ നിന്ന് കേടുണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ബാക്ടീരിയയുടെ ബാക്ടീരിയ, അതായത് മിൽക്കിനകത്തേക്ക് ബാക്ടീരിയയിൽ പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് അത് കേടായിട്ട് മാറുന്നത്, തൈരായിട്ട് മാറുന്നു. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. നമ്മൾ പല ആൻറ്റിബയോട്ടിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയയിൽ നിന്നാണ്. ഇനി ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം പ്ലാന്റ്സ്, പയറുവർഗ്ഗങ്ങൾക്കകത്ത് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് ഇത് റൈസോബിയ. ദെൻ സം ആർ പതോജൻസ്, ചിലത് ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് സാൽമണല്ല, വിബ്രിയോ കോളറെ, ഇതെല്ലാം ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇനിയും ഇഷ്ടംപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ എന്തെല്ലാം ഇമ്പാക്ട്സുകളുണ്ട്, ഹ്യൂമൻ ലൈഫിനകത്ത് എന്തൊക്കെ ഇമ്പാക്ട്സുകളുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ, ദ ബാക്ടീരിയ മെയിൻലി റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ. ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എന്താണ് ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ഫിഷൻ, സെൽ ഡിവിഷൻ. ഫിഷൻ സെൽ ഡിവിഷൻ
ബൈനറി ഫിഷനാണ്. ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ ഈ സെല്ല് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ബാക്ടീരിയയുടെ എന്തുണ്ടാകുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇത് ഫേവറബിൾ കണ്ടീഷൻസിലൊക്കെ, നല്ല കാലാവസ്ഥയൊക്കെ അനുയോജ്യമായ കണ്ടീഷനിലാണെങ്കിൽ അത് ഫിഷൻ നോർമലി ഇത് നടത്തും. ഇനി അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, ഞാൻ പറഞ്ഞ ഏത് ബാക്ടീരിയ ആണെങ്കിലും ബാക്ടീരിയയ്ക്ക് അൺഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, പ്രൊഡ്യൂസ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് ആ സ്പോറിന് ചുറ്റും ഒരു ആവരണം പ്രൊഡ്യൂസ് ചെയ്യും. സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൗഡർ പോലെ, എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു, ഒരു പൊടി പോലെ ഇങ്ങനെ ഒരു സ്പോർ, അതായത് ആ സ്പോറിൻ്റെ ഉള്ളിലെ ഈ ബാക്ടീരിയയുടെ ലൈഫാണ്. എന്നിട്ട് അതിനെ കണ്ടീഷൻ മോശമായതുകൊണ്ട് ഈ ബാക്ടീരിയ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തൊന്നുമില്ല. അത് അതിൻ്റെ ആ എന്താണ് സ്പോറിനെ കവർ ചെയ്തൊരു തിക്കായിട്ടുള്ളൊരു കോട്ടിങ്ങൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതിങ്ങനെ അതിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കും. എന്നിട്ട് എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആകുന്നത്, അനുയോജ്യമായ കണ്ടീഷൻ വരുന്നത്, അന്നേരം ഈ ബാക്ടീരിയ സ്പോർ പൊട്ടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ തിക്കായിട്ടുള്ള ആ അത് പൊട്ടിച്ച് പുറത്തിറങ്ങി അതിൻ്റെ ആക്ഷൻ തുടങ്ങും. അപ്പം ഈ ബാക്ടീരിയനെ നമുക്ക് അങ്ങനെ, അതുകൊണ്ടാണ് ബാക്ടീരിയനെ എപ്പോഴും നശിപ്പിക്കാൻ നമുക്ക് നശിച്ചു പോകത്തില്ല. ചില ബാക്ടീരിയകളൊക്കെ നമ്മൾ ഹൈ ഡിഗ്രി ചൂടാക്കിയാൽ പോലും ചിലതൊന്നും നശിച്ചു പോകത്തില്ല, കാരണം ഇതിൻ്റെ ഈ സ്പോറുകൾ ഹൈ കണ്ടീഷനിലും വിസ്റ്റാൻഡ് ചെയ്ത് പോകാൻ കപ്പാസിറ്റി ഉള്ള സ്പോറുകൾ കാണും. ചിലതൊക്കെ ഈ ഒരു ഇത്ര ഡിഗ്രി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പം ഫേവറബിൾ അല്ലാത്ത കണ്ടീഷൻസ് ആണെങ്കിൽ ഈ ബാക്ടീരിയ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പോർ പ്രൊഡക്ഷനാണ് നടത്തുന്നത്. സ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതുണ്ടല്ലേ, സ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് സാധാരണ ഒരു വെജിറ്റേറ്റീവ് സെല്ല് ഇത് എന്നിട്ട് എന്ത് ചെയ്യും, സ്പോർ ഇങ്ങനെ ഇത് ഉണ്ടാകും സെല്ലിനകത്ത്, ഇങ്ങനെ സ്പോർ കോട്ട് ചെയ്ത് ഉണ്ടായി വരും. ഡെവലപ്പിംഗ് സ്പോർ കോട്ട്, സ്പോർ കോട്ട് മദർ സെല്ലിനകത്ത് ഇത് ഉണ്ടോ, സ്പോർ ഇങ്ങനെ ചെയ്തിരിക്കുകയാണിത്. എപ്പോഴാണോ ഇതിന് കണ്ടീഷൻ ഫേവറബിൾ ആകുന്നത് അന്നേരം ഈ സ്പോർ പൊട്ടി വീണ്ടും പുതിയ ബാക്ടീരിയ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരും. മെയിൻ ആയിട്ടും ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ വഴിയാണ്. അൺഫേവറബിൾ കണ്ടീഷനിൽ അത് സ്പോർ പ്രൊഡക്ഷനാണ് നടത്തുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ കിങ്ഡം മുനീറൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളതുള്ളൂ. ഇപ്പോൾ കിങ്ഡം മുനീറൻസിനകത്ത് കിങ്ഡം മുനീറൻസിൻ്റെ മെയിൻ മെമ്പേഴ്സ്, കീ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാ, കീ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. അപ്പോൾ ആ ബാക്ടീരിയ സോൾ മെമ്പേഴ്സ് എന്ന ബാക്ടീരിയനെ നമ്മൾ ഷേപ്പിനെ ബേസ് ചെയ്ത് നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്ടീരിയ രണ്ട് ടൈപ്പുണ്ട്, ഏതൊക്കെയാണ്, ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയും. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് ബാക്ടീരിയയാണ്, എക്സ്ട്രീം ഹാബിറ്റാറ്റിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയയാണ്. യു ബാക്ടീരിയ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയ, ട്രൂ സെൽവാളൊക്കെ ഉള്ള ബാക്ടീരിയയാണ്. യു ബാക്ടീരിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആവാം, അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ആവാം, അതുമല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് ആവാം. ഇനി ഹെറ്ററോട്രോപ്സ് ആയിട്ടുള്ള ബാക്ടീരിയയിലെ ഇമ്പാക്റ്റ്, ഹ്യൂമൻ ലൈഫിനകത്തുള്ള ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ ഫോട്ടോട്രോപ്സിനകത്ത് നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗിനെ കുറിച്ച് പഠിച്ചു. ബ്ലൂ ഗ്രീൻ ആൽഗയുടെ പ്രത്യേകത, വാട്ടറിനകത്ത് ബ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പൊല്യൂട്ടഡ് വാട്ടറിനകത്ത് ബ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ളൊരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്, ആ സെല്ലിന് പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. അതിനുള്ള എക്സാമ്പിളാണ് അനാബീനയും നോസ്റ്റോക്കും. ഇവിടെ മുനീറൻസിനകത്ത് വരുന്ന അടുത്തൊരു ഗ്രൂപ്പ്, ഒരു ചെറിയൊരു ഓർഗാനിസം കൂടിയുണ്ട്, അടുത്തൊരു ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ. കിങ്ഡം മുനീറൻസിനകത്ത് തന്നെ വരുന്നതാണ് ബാക്ടീരിയ, കൂടാതെ കിങ്ഡം മുനീറൻസിനകത്ത് വരുന്ന വേറൊരു ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദ ആർ ദ ഓർഗാനിസം വിത്തൗട്ട് എ സെൽ വോൾ, സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസംസാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത എന്നാ, ദ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ഇൻ ദ വേൾഡ്, വേൾഡിനകത്തെ അല്ലെങ്കിൽ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത. മൂന്ന് പ്രത്യേകതയാണ് ഉള്ളത്. ദ ആർ ദ ഓർഗാനിസം വിത്തൗട്ട് എ സെൽ വോൾ, സെൽ വോൾ ഇല്ലാത്തൊരു ഓർഗാനിസമാണ്. ഇത് കണ്ടോ, എന്നിട്ട് സെൽ വോളെ കാണുന്നില്ല, ഇത് കണ്ടോ ഒരു പ്രോട്ടീൻ ലെയറാണ് അതിൻ്റെ ഔട്ടർ കവറിങ് എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഡി എൻ എ, ഇത് കണ്ടോ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ അകത്ത് റൈബോസോംസ്, വെൽ ഡെവലപ്ഡ് ഓർഗനൽസ് അല്ല ഇത്, മെംബ്രെയിൻ ബൗണ്ട് അല്ലാത്ത ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. പിന്നെ ആർ എൻ എ, ഒന്ന് രണ്ട് മെറ്റബോളൈറ്റ്സ്, ഇതാണ് ഇത്രയേ ഉള്ളൂ മൈക്കോപ്ലാസ്മയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സെൽ വോൾ പോലും ഇല്ല. പിന്നെ ദ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഓർഗാനിസമാണ്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത, ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ.
ഓക്സിജൻ ഇല്ലാണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മെനി ആർ പതോജനിക്, ഇതിനകത്ത് കാണപ്പെടുന്ന മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസ്, മൈക്രോപ്ലാസ്മയിൽ കാണപ്പെടുന്ന കൂടുതൽ ഓർഗാനിസംസും എന്താണ്, പതോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഡിസീസ് കോസിങ് ഓർഗാനിസം, ഒന്നെങ്കിൽ ആനിമൽസിന് അല്ലെങ്കിൽ പ്ലാന്റ്സിനൊക്കെ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. പി പി എൽ എന്നൊക്കെ നിങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഫ്ലോറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്, ഇതെല്ലാം ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കിങ്ഡം മുണീറൻസിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്ടീരിയ ആണ് മെയിനായിട്ടുള്ളത്. ബാക്ടീരിയ കൂടാതെ മൈക്രോപ്ലാസ്മ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വിഭാഗം കൂടി കിങ്ഡം മുണീറൻസിനകത്ത് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ.